അപ്പൊ താങ്കൾ ബ്രദറെ ഒരു ഇസ്ലാമിക വിശ്വാസിയാണോ അതോ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് താങ്കൾ കടന്നുപോയത്? താങ്കളോട് സംസാരിച്ചു ബൈജു ഒന്ന് ഷെയർ ചെയ്തിട്ട് സംസാരിക്കൂ പ്ലീസ്. ഓക്കെ ബൈജു ബ്രദറെ, താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് താങ്കൾ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചർച്ചകൾ മുന്നിലോട്ട് പോയി. രണ്ടു പ്രാവശ്യം അത് കട്ട് ചെയ്തു, പക്ഷേ അവര് വീണ്ടും വിളിച്ചപ്പോഴാണ് ഞാൻ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ താങ്കള്, ഞങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു ഇസ്ലാമിക വിശ്വാസിയാണോ? അതെ അതെ, അങ്ങനെ വിശ്വസിച്ചു എനിക്ക്. ഞാൻ പറയട്ടെ, അല്ലല്ല താങ്കൾക്ക് ഉറപ്പില്ലേ താങ്കൾ ഇസ്ലാമിക വിശ്വാസിയാണോ അല്ലയോ ചോദിക്കുന്നതിനോടുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സംശയം ബ്രദറെ, ഒരാൾ ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിൽ നിന്നാൽ, ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം ഒരു വേൾഡ് വ്യൂവിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഞാനൊരു ഹിന്ദുവിന് ഉത്തരം കൊടുക്കുന്നത് പോലെ അല്ല ഒരു മുസ്ലിമിന് ഉത്തരം കൊടുക്കുന്നത്. കാരണം ഒരു മുസ്ലിം ഓൾറെഡി അവന്റെ ഒരു രീതികളുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞു ഒരു മുസ്ലിം വിശ്വാസിയാണ്, ആ ഇനിയും ചോദിക്കൂ, പറയൂ. അതായത് ഇപ്പം, അതായത് നമ്മൾ പിറക്കുമ്പോഴേ നമ്മൾ പാപികളാണെന്നാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. അങ്ങനല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞു. താങ്കൾ സൂക്ഷിച്ചു കേൾക്കൂ, കേൾക്കൂ ബ്രദറെ, കേൾക്കൂ. മനുഷ്യനും പാപം പേറിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് കുഞ്ഞുനാളുതൊട്ടേ പാപത്തിന്റെ എല്ലാം ആര് പറഞ്ഞു? ഇത് നമ്മളിൽ ആര് പറഞ്ഞു? താങ്കൾ കേട്ടോ, ഞാൻ പറയുന്നത് കേട്ടോ. താങ്കൾ ഒന്ന് സൂക്ഷിച്ചു കേൾക്കൂ, ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. ബ്രദറെ സൂക്ഷിച്ചു കേൾക്കൂ, ബൈജു ബ്രദറെ സൂക്ഷിച്ചു കേൾക്കൂ, ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാ മനുഷ്യരിലും പാപത്തിന്റെ പ്രകൃതിയുണ്ട്, നേച്ചർ ഓഫ് സിൻ ഉണ്ട്. അവർ ജനിക്കുമ്പോൾ തന്നെ നേച്ചർ ഓഫ് സിൻ ഉണ്ട്, പാപം ചെയ്യാനുള്ള ഒരു വാഞ്ച, ഒരു കഴിവ് അത് അവന് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. കാരണം എന്തുവാ? കാരണം അവൻ്റെ ലീനിയേജ് വരുന്നത് ആദം അവ പാപം ചെയ്ത ആ ലീനിയേജിലൂടെ, ആ രക്തത്തിലൂടെ തന്നെ അവർ വരുന്നത് കൊണ്ട് അവർക്ക് പാപം ചെയ്യാനുള്ള ഒരു വാഞ്ച ഉണ്ടാകുന്നു. പക്ഷേ അവർ പാപികളല്ല. സൂക്ഷിച്ചു കേൾക്കണം, ആ കുഞ്ഞ് പാപിയല്ല. ഇനിയും ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി പാപം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇത് രണ്ടും രണ്ടാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ റീസൺ അവർ ഓൾറെഡി ഒരു ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയോട് അത് പറയുമ്പോൾ ആ കാര്യം മനസ്സിലാകും. ഒന്നുകൂടെ സൂക്ഷിച്ചു കേൾക്കുക, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് പാപം, പാപത്തിന്റെ പ്രകൃതിയുണ്ട്, നേച്ചർ ഓഫ് സിൻ ഉണ്ട്. പക്ഷേ അവൻ പാപിയല്ല. അവൻ വളർന്നു വരുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി പാപം ചെയ്തു തുടങ്ങുന്നു. അവനെ ആർക്കും പാപം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. രണ്ടിലും വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായോ? അപ്പം കൊച്ചുകുഞ്ഞു പാപിയാണോ? നിക്ക് നിക്ക്, ഇനി അങ്ങോട്ട് ചോദിക്കാം. കൊച്ചുകുഞ്ഞു പാപിയാണോ? അപ്പൊ ഞാൻ ചോദിക്കാൻ വരുന്ന എന്താണെന്ന് താങ്കൾ, അല്ലല്ല അങ്ങോട്ട് ചോദിക്കാം. അല്ലല്ലല്ല, ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമല്ലേ. കൊച്ചു കുഞ്ഞു പാപിയാണോ? എന്റെ വിശ്വാസത്തിൽ കുട്ടികൾ ഒരിക്കലും, ഞാൻ താങ്കളുടെ വിശ്വാസം ചോദിച്ചില്ലല്ലോ. ഞാനിപ്പോ താങ്കളുടെ വിശ്വാസം ചോദിച്ചില്ലല്ലോ. പറഞ്ഞോട്ടെ ബൈജു, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഡിസ്കോഴ്സിലൂടെ താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് എന്താ കാര്യം? എങ്ങനാ ബ്രദറെ, ഒരു മിനിറ്റ് നിർത്ത്. സംശയങ്ങൾ വരുമ്പോ നമ്മൾ അതിന് ഇടപെടണം. ചാടിയിട്ട് എന്താ കാര്യം? ഒരു മിനിറ്റ് നിർത്തിയൻ. അദ്ദേഹം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കുഞ്ഞു പാപിയാണോ അല്ലയോ? അല്ലല്ലോ, ഒരിക്കലും. എന്റെ വിശ്വാസ പ്രകാരം സത്യബ്രദറല്ലെന്നാണ് യേശുവിന്റെയും വിശ്വാസം. ഞാൻ യേശുവിന്റെ വിശ്വാസമല്ല ഞാൻ ചോദിച്ചത്. എന്റെ ബൈജു ബ്രദറെ, യേശുവിന്റെ വിശ്വാസമല്ല, യേശു ക്രിസ്തു പറഞ്ഞ കാര്യമല്ല ഞാൻ താങ്കളോട് ചോദിച്ചത്. ഞാൻ ഇപ്പോൾ താങ്കൾക്ക് പറഞ്ഞു തന്ന കാര്യം താങ്കൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനിയും കുട്ടികൾ പാപികളല്ല. ഇനിയും ഈ കുട്ടികളിൽ പാപം ചെയ്യാനുള്ള കഴിവുണ്ടോ അവർ വളർന്നു വരുമ്പോൾ? യെസ് ഓർ നോ? കുട്ടികൾ എന്ത് പാപമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു താങ്കൾ. സഹോദരാ, സൂക്ഷിച്ചു കേൾക്കൂ, ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവർക്ക് പാപം ചെയ്യാനുള്ള കഴിവുണ്ടോ? യെസ് ഓർ നോ? വളർന്നു വരുമ്പോ ഉണ്ടാവുമല്ലോ, പക്വതയായി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. കുട്ടികളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ നിഷ്കളങ്കരാവണമെന്നാണ്. കേക്കൂ കേക്കൂ, താങ്കൾ യേശുവിൽ, താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നില്ലല്ലോ. താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ യേശുവിൽ, താങ്കൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈസാ നബി എവിടെ ജനിച്ചു? ആരാണ് ഈസാ നബി? സുഹൃത്തായ, അല്ലല്ല, ആരാ ഈസാ നബി?
അവര് ഈസ ഇങ്ങനെ പറഞ്ഞതായിട്ട് എവിടെ തെളിവ് താങ്കൾക്ക് എവിടെ നിന്ന്? കുട്ടികളെ പോലെ ആവുന്നുള്ളതിന് ഈസാ നബി പറഞ്ഞ ഈസാ നബി പറഞ്ഞ തെളിവ് ഇങ്ങോട്ട് തന്നോളൂ. പിന്നെ ഈ ഈസാ നബി ആര്, ആ എവിടെ ജനിച്ചു, ഏത് കാലഘട്ടത്തിൽ ജനിച്ചു, അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഫാമിലി ആരായിരുന്നു എന്നൊക്കെ താങ്കൾ ഇവിടെ പറയേണ്ടി വരും. ഈസാ നബി എങ്ങനെയാണ് ജനിച്ചത്, എങ്ങനെയാ അദ്ദേഹം ജനിച്ചത്, എങ്ങനെ പറയൂ. താങ്കളുടെ അള്ളാഹു ഒരു റൂഹിനെ അയച്ചിട്ട് ഒരു സ്ത്രീയുടെ ഫർജഹയിലോട്ട് ഊതി, അവളോട് പോലും അനുവാദം ചോദിക്കാതെ ആ സ്ത്രീയുടെ ഫർജഹയിലോട്ട് ഊതിയിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ഈ ഈ കുട്ടിയുടെ അപ്പനാരാ? ഈസാ നബി എവിടെ ജനിച്ചു? ആരാണ് ഈസാ നബി? അദ്ദേഹത്തിന്റെ ഈസ എന്ന വാക്കിന് അർത്ഥം എന്താ? ആ വിഷയം ഇദ്ദേഹം മാറ്റിയതാണെന്ന് ഒന്ന് ഡിഫ്ലക്ട് ചെയ്തതാണ്. ആ പഴയ വിഷയത്തിലൂടെ കുട്ടികൾക്ക് പാപം ചെയ്യാനുള്ള ഇദ്ദേഹം ഡിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. ഓരോ കാര്യം നമ്മൾ എടുക്കുമ്പോൾ അവിടുന്ന് വഴിമാറി. അത് റെഗുലർ മുസ്ലിം റെഗുലർ ഇസ്ലാമിക് ടാക്ടിക് ആണ് ബ്രദറെ. ഇത് അവർ പഠിക്കാൻ വേണ്ടിയിട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഓൾറെഡി ഒരു വൃത്തികെട്ട ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന താങ്കൾക്ക് താങ്കൾ ആ വിശ്വാസം നമ്മളിലോട്ട് ഇമ്പോസ് ചെയ്യുകയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എനിക്ക് ഈസ എന്ന ഈ കഥാപാത്രത്തെ അറിയത്തില്ല. ഈ വൃത്തികെട്ട മനുഷ്യൻ എവിടെ ജീവിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരം എന്തുവായിരുന്നു? ഹദീസുകളിൽ പറയുന്നത് കണ്ണിന്റെ മുൻപിൽ കട്ടെടുക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ കട്ടെടുക്കുന്ന കൊള്ളക്കാരൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് പറയുമ്പോൾ ഈസ നബി പറഞ്ഞു ഞാൻ എന്റെ കണ്ണിനെ വിശ്വസിക്കത്തില്ല, അവനൊരു മുസൽമാനാണ് പോട്ടെ. ഇങ്ങനത്തെ ഒരു കള്ളനായിരുന്നു ഈസ. ആരാണ് ഈ ഈസ? ഞങ്ങൾക്ക് ഈസയെ അറിയത്തില്ല. ഇമ്മാതിരി വിവരക്കേടും വൃത്തികേടും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ മറിയം ബീവിയുടെ ഫർജഹയിലോട്ട് ഊതിയ നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസ എന്ന് പറഞ്ഞ അറബി വേർഡാണ്. അറബി ഭാഗത്ത് എന്താണ് അതിന്റെ അർത്ഥം പറഞ്ഞു? അർത്ഥം ഈസ എന്ന വാക്കിന് അർത്ഥം പറഞ്ഞു മോശ എന്ന്, ഈസ എന്ന വാക്കിന് അർത്ഥം പറയൂ. സുഹൃത്തെ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈസ എന്ന വാക്കിന് അർത്ഥം പറയൂ. സമയത്ത് നിങ്ങളുടെ ഒരു പാതിരി പറഞ്ഞു എന്താണെന്ന് അറിയോ? ബൈജു, ഞാൻ ഇതല്ല ചോദിച്ചത്, സൂക്ഷിച്ചു കേൾക്കൂ, സൂക്ഷിച്ചു കേൾക്കൂ. ബിജു ബൈജു സൂക്ഷിച്ചു കേൾക്കൂ, ഞാൻ അതിന് തെളിവ് തരാം. കഴുതയുടെയും ഒട്ടകത്തിന്റെയും ശുക്ലത്തെയാണ് അൽ ഈസ് എന്ന് വിളിക്കുന്നത്. ഞാൻ അതിന് തെളിവ് തരാം. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, ഞാൻ തെളിവ് തരാം. അല്ലല്ലോ, ഏത് യൂട്യൂബ് തന്നാലും ഏത്, ഞാൻ തെളിവ് തരാമല്ലോ, ഞാൻ തെളിവ് തരാമല്ലോ. അൽ ഈസ് എന്ന വാക്കിന് ഞാൻ തരാം. ഇപ്പൊ യൂട്യൂബ് ലിങ്ക് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ദേണ്ടേ, ഞാൻ എല്ലാവർക്കും, താഴെ ഇരിക്കുന്ന എല്ലാവർക്കും അൽ ഈസ് എന്ന വാക്കിന് അർത്ഥം നിങ്ങൾ തന്നെ ഈ ഡിക്ഷണറിക്കകത്ത് അറബിക് ഈ പർട്ടിക്കുലർ വാക്കിന്റെ അർത്ഥം ഞാൻ പറയാം. അൽ ഈസ് 15 കൊല്ലം സൗദി അറേബ്യയിൽ നിന്ന് ഒരു ക്രൈസ്തവ നിക്കു. അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു 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 കുന്തവും അറിയത്തില്ല. ഞങ്ങൾ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ അത് സെർച്ച് ചെയ്ത് ഞാൻ ഇപ്പൊ തരാം. ഇദ്ദേഹം ചർച്ച ഡിഫ്ലക്ട് ചെയ്തു. ഇപ്പൊ ഇദ്ദേഹം സ്ഥാപിക്കുകയാണ്, ഒന്നും അറിയാതെ വന്ന പാവം അറിവില്ലാത്തവനാണ് ഈസയുടെ അർത്ഥം ഇതല്ലെന്ന്. എന്താണെന്നൊന്ന് പറയൂ എന്നാല്, ഇതല്ലെന്ന് പറഞ്ഞു. എന്താണ് ഈസ എന്ന വാക്കിനർത്ഥം പറഞ്ഞു കാണിക്കുന്നാല്, അത്രയും അറിയാമെങ്കിൽ ഈസ എന്ന വാക്കിനർത്ഥം നെയ്മ് മാത്രമാണ്. പേരിട്ടുകൂടെ മുഹമ്മദ്, ബൈബിളിനകത്ത് ഓരോ വ്യക്തികൾക്കും അവരുടെ പേരിന് അർത്ഥമുണ്ട്. ബൈബിളിൽ അറബി ക്രിസ്ത്യൻസ് യേശുവിനെ വിളിക്കുന്നത് യശുവ അൽ മസീഹ് എന്നാണ്. യശുവ അൽ മസീഹ്, യഹോവ രക്ഷകൻ, മനസ്സിലായോ? ഈസ എന്ന ഈ ചെറുക്കന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. അറബിയിൽ വരുമ്പോ ഇബ്രാഹിമാകും. ഇല്ല, അതൊക്കെ കയ്യിലിരിക്കട്ടെ. കോടാലി വെച്ചിട്ട് എന്റെ സഹോദര കോടാലി വെച്ചിട്ട് സുന്നത്ത് നടത്തിയ ആ വ്യക്തിയെ കയ്യിൽ തന്നെ വെക്കും. ഞങ്ങൾക്കറിയത്തില്ല ആ വ്യക്തിയെ.
മനസ്സിലായോ? ആ വ്യക്തി ആരാണ്? ഇബ്രാഹിം എന്ന് പറയുന്ന ഈ വ്യക്തി തുരുമ്പെടുക്കുന്ന കോടാലി വെച്ചിട്ട് സുന്നത്ത് നടത്തിയ ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാം. പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതെല്ലാം ബൈബിളിലുള്ള നിങ്ങൾ പ്രതിപാദിക്കുന്ന പേരിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടെന്നുള്ളത്. ആ ഓക്കെ ഓക്കെ. അപ്പം ബിജു നമുക്ക് തമ്മിൽ സംസാരിക്കാതാണ് നല്ലത്. അപ്പൊ ഈ താങ്കൾ പറഞ്ഞു 25 പ്രവാചകന്മാരെ പറ്റി ഖുർആന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു, ആ പ്രവാചകന്മാര് തന്നെയാണ് ബൈബിളിന്റെ അകത്തും ഉള്ളത് എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ 25 പ്രവാചകന്മാരിൽ ആദ്യത്തെ പ്രവാചകൻ ആരാ? ഖുർആന്റെ അടിസ്ഥാനം ആദം പ്രവാചകനാണെന്ന് ഖുർആന്റെ അകത്തുനിന്ന് ഒരു ആയത്ത് വരാം. എങ്ങനെ? ആദം പ്രവാചകനാണ്, ആദം പ്രവചിച്ചു എന്ന് പറയുന്ന ഒരു ഖുർആനായത്ത് വരാമോ? ആദൻ നബി മനുഷ്യ സൃഷ്ടിപ്പിൽ ആദ്യത്തെ പ്രവാചകൻ എന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിനെ അറിയിക്കാൻ അവരുടെ പിന്തുടർമാർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ചോദിച്ച താങ്കളുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം വേണമെങ്കിൽ ഒരു പുസ്തകം വേണമല്ലോ. ആ പുസ്തകത്തിന്റെ അകത്ത് ഖുർആനാണ്. ആ ഖുർആന്റെ അകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആദം പ്രവാചകനാണ്, ആദം പ്രവചിച്ചു എന്നുള്ളത്? ഖുർആൻ എന്ന് പറയുന്നത് 25 നബിമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോന്നുള്ളതേ ഉള്ളൂ. പ്രവാചകൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ത്യപ്രവാചകനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ഈ പ്രവാചകന്മാരെല്ലാം ശരി വെച്ചുകൊണ്ട് അല്ലാതെ ഇല്ലെന്നല്ല. ഈസാ നബിയെ ആയാലും മൂസാ നബിയെ എല്ലാരെയും ശരി വെച്ചുകൊണ്ടാണ്. അന്നേരം പ്രവാചകനല്ല അല്ലേ? ഇവിടെ നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു അവസരം തരുമോ? എനിക്കും പറയാൻ ഒരു അവസരം തരണം. ഈ 25 നബിമാരുടെ അനുയായികൾക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരിലെ പുരോഹിതന്മാര് ഈ അവര് കൊണ്ടുവന്ന തൗറാത്തായാലും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം കൈകടത്തലുകൾ പറ്റി, ഇത് മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എവിടെ പറഞ്ഞിരിക്കുന്നത്? അതൊന്ന് തന്നെ അല്ല സത്യപ്രദർ ഒരു മിനിറ്റ് ആ മാറ്റ തിരുത്തലുകൾക്ക് വിധേയമായി എന്ന് ഖുർആൻ പറയുന്ന ആ ആയത്തും തന്നെ കള്ളപ്പാതിരിമാരുടെ ബൈജു ഈ കള്ളപ്പാതിരിമാരെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും അത് ശരിയല്ല. ആ ഒരു രീതിയിൽ വിട്. താങ്കൾ ആ ഖുർആന്റെ അകത്തു നിന്ന് ആയത്ത് തന്നെ എവിടെയാണ് ഇത് കൈകടത്തലുകൾ ഉണ്ടായത് കൂട്ടിച്ചേർത്തത് അതൊന്ന് തന്നെ. മാറ്റിത്തിരുത്തലുകൾ ഉണ്ടെന്ന് ഖുർആൻ നിങ്ങൾ കേട്ടിട്ടില്ല? ഇല്ല ഞാൻ ചോദിച്ചോണ്ടിരിക്കും. ഞാൻ തരാം ഇന്ന് രാത്രി നിങ്ങൾ ഞാൻ കൊണ്ടുവരാം. അല്ല അങ്ങനാണെങ്കിൽ താങ്കൾ രാത്രിയിൽ ഇനി അല്ല സത്യപ്രദ അങ്ങനാണെങ്കിൽ താങ്കൾ രാത്രിയിൽ വന്ന് സംസാരിച്ചാൽ മതി. രാവിലെ കുറച്ച് പോസ്റ്റ് ഒടിച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് ഇളക്കുന്ന പരിപാടി വേണ്ട. അങ്ങനാണെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം നമുക്ക് സംസാരിക്കാം ആ വിഷയം. മാറ്റിത്തിരുത്തലുകളുടെ വിഷയത്തിന് ബൈജു ഇങ്ങനെ കയറി സംസാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാമല്ലോ എന്ന് വെച്ചാണ്. ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് ശരിയല്ല. മാറ്റത്തിരുത്തലുകൾ ഖുർആന്റെ അകത്ത് മുൻഭേദങ്ങൾ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്ന ഖുർആനായത്ത് തരികയാണെങ്കിൽ അത്രയും നല്ലത്. അത് വൈകുന്നേരമാണ് തരുന്നതെങ്കിൽ വൈകുന്നേരം നമുക്ക് ആ വിഷയം സംസാരിക്കാം. ഇപ്പൊ കുറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു 25 പ്രവാചകന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 25 പ്രവാചകന്മാരെന്ന് പറയുന്നത് മുഹമ്മദൂടെ ചേർത്തല്ലേ 25 പ്രവാചകന്മാര്? ശരിയല്ലേ 25-ാമത്തെ പ്രവാചകന്മാരാണ്. അതായപ്പോ താങ്കൾ പറഞ്ഞ ഒരു വോയിസ് വളരെ വ്യക്തമാണ്. ഇത് യൂട്യൂബ് ലൈവ് ആണ്, ഇത് റീപ്ലേ ഓൺ ആണ്. താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 25 പ്രവാചകന്മാരുടെയും അനുയായികൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത പുസ്തകങ്ങളിൽ അവരുടെ പുരോഹിതന്മാര് കൈകടത്തി കാലുകടത്തി എന്നുള്ളതാണ് താങ്കൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞത്. എന്നെ പോലെ തന്നെ എല്ലാവരും കേട്ടു, ഞാനത് വളരെ ശ്രദ്ധയോടെ കേട്ടതാണ്. 25 പ്രവാചകന്മാരുടെയും എന്നല്ല ഉദ്ദേശിച്ചത്, സുഹൃത്തെ പറയുന്നത് കേൾക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ ഉദ്ദേശിച്ചത് എന്താണോ അതാണല്ലോ വായിലൂടെ വരുന്നത്. ഞാൻ നിക്ക് താങ്കൾ ഇടയ്ക്ക് സംസാരിക്കാതെ താങ്കൾ പറഞ്ഞതിനെ ഞാൻ പറയാണ്. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എന്റെ വായിലൂടെ പുറത്തു വരും. താങ്കളും പറഞ്ഞു 25 പ്രവാചകന്മാർ വന്നു, 25 പ്രവാചകന്മാരുടെ അനുയായികൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു താങ്കൾ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു. വൈകുന്നേരം നസറൈൻ ആണെങ്കിലും സത്യവ്രത ആരാണെങ്കിലും ഈ ടൈം ഒന്ന് നോക്കി വെച്ചോണം. ഇദ്ദേഹം പറഞ്ഞ ആ സമയത്ത്, ഇപ്പൊ നമ്മുടെ ടൈം എന്ന് പറഞ്ഞത് 9:47 യൂട്യൂബിന്റെ അകത്ത്, ആ സമയം നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്ലബ് ഹൗസിൽ ആ സമയം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അത്
വോയിസ് ക്ലിപ്പ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം വൈകുന്നേരം ഇദ്ദേഹം വരുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളതാണ്. അതിപ്പോ ഇനി എന്താണ് താങ്കൾ അപ്പൊ 25 പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു. അതിപ്പോ ആദം പ്രവാചകനാണോ എന്നുള്ള കാര്യം ഖുർആന്റെ അകത്ത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ല. അത് പോട്ടെ, ഇനി ആദത്തിന് ശേഷം ആരെയാണ് അള്ളാഹു പ്രവാചകനാക്കിയത് ഒന്ന് പറഞ്ഞു. ആദം നബിക്ക് ശേഷം എന്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് നൂഹ് നബി, അതായത് നോഹ, നിങ്ങൾ പറയുന്നത് നൂഹ് നബി 900 വർഷം അല്ലാന്ന് നിങ്ങൾ അംഗീകരിക്കണ്ട. ഞങ്ങളുടെ നൂഹ് നബി, ഓക്കെ, ഞങ്ങളുടെ നൂഹ് നബി നൂഹ് പ്രവചനം നടത്തി, അല്ലെങ്കിൽ നൂഹ് പ്രവചിച്ച സമൂഹം ഏതാ? സുഹൃത്തെ, ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കിതിന്റെ ഒരുപാട് അറിവും കാര്യങ്ങളും ഇല്ല. ഞാൻ പഠിച്ചത് വെച്ച് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആധികാരികമായിട്ട് താങ്കൾ പറയും, താങ്കൾ ഈ നേരത്തെ പറഞ്ഞ തവളയെന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല. താങ്കൾ ഒരു സമയത്ത് ഒരു സ്റ്റുഡന്റിന്റെ ഷൂ എടുത്തണിയും, അടുത്ത നിമിഷം നിങ്ങൾ ഒരു വലിയ മഹാപണ്ഡിതന്റെ ഷൂ എടുത്ത് കയറി നിന്ന് സംസാരിക്കും. മഹാപണ്ഡിതനാണെന്ന് പറഞ്ഞു, മനസ്സിലായല്ലോ. അങ്ങനെ പറയരുത്, എന്നിട്ട് പറയും എനിക്കൊന്നും അറിയത്തില്ല. എന്റെ പരിമിതമായ ഞാൻ പഠിച്ചിട്ടുള്ള അറിവ് വെച്ച അന്നേരം ഒരു കാര്യം ചെയ്യ്. ആദ്യകാലം 25-24 പ്രവാചകന്മാരെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് 25-ാമത്തെ പ്രവാചകനായ 25 അതാണല്ലോ ഏറ്റവും കൂടുതൽ പഠിച്ചത്. 25-ാമത്തെ പ്രവാചകനായ മുഹമ്മദിന്റെ ഒരു 5 ഗുണങ്ങൾ താങ്കൾക്കും എനിക്കും ഭൂമിയിലുള്ള സകല മുസ്ലിങ്ങൾക്കും സകല മനുഷ്യർക്കും അനുകരിക്കാൻ വേണ്ടി മുഹമ്മദ് കാണിച്ചു തന്ന, പഠിപ്പിച്ച, മുൻവേദങ്ങളിൽ പറയാത്തതും ഇദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചതും ജീവിച്ചു കാണിച്ചതുമായിട്ടുള്ള ഒരു 5 അത്ഭുത, ഒരു 5 ജീവിത മാതൃക ഒന്ന് പറയുകയാണെങ്കിൽ അത്രയൊന്നുമില്ല. അതാണല്ലോ 25-ാമത്തെ പ്രവാചകനാണല്ലോ, അന്ത്യപ്രവാചകനായ മുഹമ്മദിനെയാണല്ലോ പിൻപറ്റേണ്ടത് താങ്കൾ, അല്ല ഭൂമിയിലെ എല്ലാ മനുഷ്യരും. അതാണല്ലോ ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസം വെച്ച് ഒന്ന് പറഞ്ഞു തന്നെ ഒരു 5 പുണ്യപ്രവർത്തികൾ, ആരും ഇടയ്ക്ക് കയറരുത്, അദ്ദേഹം തെളിവുകൾ നിരത്തി അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. 5 പുണ്യപ്രവർത്തികൾ കണ്ടാലേ, ഏറ്റവും മെയിനായിട്ട് നിങ്ങളെല്ലാം വൈകുന്നേരത്തെ കള്ളു കുടിക്കുന്നില്ലേ, അത് നിങ്ങൾക്ക് അനുവദനീയമല്ലേ? അത് ഏറ്റവും മദ്യം ഏറ്റവും വലിയ തിന്മയാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ഏ ബൈജു ബ്രദറെ, ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല. നിക്ക് പറയുന്നേക്ക് പറയുന്നേക്ക്, നിങ്ങൾ വൈകുന്നേരം മദ്യം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചില്ലേ? ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല, മനസ്സിലായല്ലോ. അല്ല അന്നിപ്പോ ഇസ്ലാമിക സമൂഹത്തിൽ മദ്യ ഹറാമാണെങ്കിൽ MMA പോയി കള്ളു കുടിച്ചു എന്തിനാ? അത് അതിന് തെളിവ് നിങ്ങള് തരണം. അതെ, ഇപ്പൊ തരാം, ഇപ്പൊ തരാം. അത് ആ കള്ളത്തിന് തെറ്റുപറ്റി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു തെങ്ങ് മുറിച്ചിട്ട് അതിൽ നിന്ന് ഊരി വരുന്ന പാനിയുണ്ട്, അത് കള്ളെന്ന് പേര് പറഞ്ഞു. അല്ല ഒരു മിനിറ്റ്, MMA പറഞ്ഞല്ലോ ഞാൻ അവിടെ ചെന്നിട്ട് കള്ളു കുടിച്ചെന്ന്. MMA പറഞ്ഞു അവിടെ ചെന്നിട്ട് ഒരാള് കള്ളു കുടിച്ച് കഴിഞ്ഞാല് അയാളുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന, അതായത് എന്താണ്, കള്ളിന് 2 ഇതുണ്ട്. താങ്കൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ഏയ് അങ്ങനല്ല ഞാൻ പറഞ്ഞത്, പാനീയം. തെങ്ങ് മുറിക്കുന്ന വിഷയം വിടെ, എന്റെ പൊന്നു സുഹൃത്ത് ഏറ്റവും കൂടുതൽ തെങ്ങുള്ള നാട്ടിൽ ജീവിക്കുന്നവനാ ഞാൻ, അതവിടെ നിക്കട്ടെ. താങ്കൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ കള്ള് എന്താണെന്നുള്ളത്? ഉണ്ടോ? കള്ള് 2 വിധം ഉണ്ടെന്ന് പറയുന്നത്, കള്ള് 4 വിധം ഉണ്ട്, അത് താങ്കൾക്കറിയാം. ഏറ്റവും കൂടുതൽ തെങ്ങുള്ള നാട്ടിൽ കുട്ടനാട്ടിലെ ജീവി, ഏറ്റവും കൂടുതൽ തെങ്ങുള്ള കുട്ടനാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ വന്നിട്ട് 4 തരം കള്ള് ഞാൻ തരാം ഒരു തെങ്ങിൽ നിന്ന്. അതുകൊണ്ട് ആ രീതിയിൽ അവിടെ നിക്കട്ടെ. ഞാൻ ചോദിച്ചത് താങ്കൾ കള്ളു കുടിച്ചത്, അത് പുള്ളിക്കാരനെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ലീസ് ഒരു മിനിറ്റ്. അല്ല, ഈ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കളിക്കുക. ഇപ്പൊ MMA കള്ളു കുടിച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും താങ്കൾക്ക് തെളിവാണ്. ഞാൻ തരാം അതെ, MMA കള്ളു കുടിച്ചു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരാം. സുഹൃത്തെ, നിങ്ങള് മദ്യം, നിങ്ങളെ അത് നിരോധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ മതത്തിൽ മദ്യം ഹറാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒഴിവാക്കണമെന്ന് പറഞ്ഞു. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാന്ന് പറയുമ്പോഴത്തേനും പിന്നെ അത് ഹറാമല്ലേ? അതിനെ കുറിച്ച് ബൈബിളിനകത്ത് പറയുന്നു മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അതിനപ്പോ അത് ഹറാമല്ലേ? നിങ്ങൾക്ക് സ്വർഗവും നരകവും ഇല്ലെന്നല്ലേ നിങ്ങള് കർത്താവിന്റെ അടുത്ത് പോയിരിക്കുന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? എന്താ അത് പിന്നെ ദൈവം? ബൈജു ഒരു കാര്യം പറയാം, പരിഹാസ സ്വരത്തിലാണ് സംസാരം എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പരിഹസിക്കു വിട്ട്. പിന്നെ കിടന്നിട്ട് അയ്യോ ദേ അച്ചായൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് കരയരുത്. ഞങ്ങൾക്ക് സ്വർഗവും ഉണ്ട് നരകവും ഉണ്ട്, ഞങ്ങൾക്ക് ബൈബിളിനകത്ത് വ്യക്തമായിട്ടുള്ള നിയമമുണ്ട്.
പക്ഷെ വേറൊരു കാര്യം, പരിഹാസ സ്വരത്തിലാണ് കറക്റ്റ് ഒരു മുസ്ലിമിനെ പോലെ പരിഹാസ സ്വരത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബൈജു നമ്മൾ തമ്മിൽ തെറ്റും. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന ഓരോ കൊട്ടേഷൻ വെക്കുമ്പോഴത്തേനും നിങ്ങൾ കുത്തി ഇരുന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടി നിർത്തിയിട്ട് മാന്യമായ രീതിയിലാണെങ്കിൽ ഓക്കെ. ബൈബിൾ അകത്ത് പറയുന്നു മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാണ്. ഓടിയാ ഓടിയാ ആള് പോയാ അതൊന്ന് പിൻ ചെയ്തേര്. അതുവരെ ഞാൻ ഇദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞത് ഈസ എന്ന വാക്കിന് ഒട്ടകത്തിന്റെ ശുക്ലം എന്ന അർത്ഥമില്ല. ഞാൻ അതിന്റെ തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. അൽ ഈസ് എന്ന വാക്കിന് അല്ലെങ്കിൽ ഐസ് എന്ന വാക്കിന്റെ അതിന്റെ റൂട്ട് വരുന്നത് ദ സ്റ്റാലിയൻസ് വാട്ടർ. മനസ്സിലായോ? ഒരു മെയിൽ ആനിമൽ. അതൊന്ന് പോസ്റ്റ് ചെയ്തേരെ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് ഏതോ ഒരു ക്രിസ്ത്യാനി പറഞ്ഞെന്ന്. അദ്ദേഹം ഇത്രയും നാളുകളോളം അദ്ദേഹം അറബി നാട്ടിലായിരുന്നു. അറബി നാട്ടിൽ കേട്ടിട്ട് എനിക്കറിയത് ആ വിവരം കേട്ടവനാണെങ്കിൽ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം അറബ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ തന്നെ പറഞ്ഞു ഈസ എന്ന വാക്കിന് വളരെ വൃത്തികെട്ട ഒരു റൂട്ട്, അതിന്റെ അർത്ഥമാണ് റൂട്ടിൽ നിന്നും വരുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെയോ കുതിരയുടെയോ ശുക്ലം എന്നാണ് ഈസ എന്ന വാക്കിന് അർത്ഥം വരുന്നത്. ഇനി ഈസ എന്ന വാക്കാണെങ്കിൽ അതിനൊരർത്ഥം ഇല്ല. പക്ഷേ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരിന് അല്ലെങ്കിൽ യശുവ അൽ മസീഹി യശുവ എന്ന കർത്താവിന്റെ പേരിന് കറക്റ്റ് ആയിട്ടുള്ള അർത്ഥമുണ്ട്. യഹോവ രക്ഷകൻ എന്ന അർത്ഥമുണ്ട്. ഇത് ഇവന്മാർക്കറിയാം. ഇതുകൊണ്ടാണ് ഇവന്മാര് ഇതിനെ വെളുപ്പിക്കാൻ വരുന്നത്. അല്ല, നിങ്ങളുടെ ഈസ ഞങ്ങളുടെ ഈസയാണ് നിങ്ങളുടെ യേശു. ഒരിക്കലും അല്ല, ഞങ്ങളുടെ കർത്താവിനെ ഒരിക്കലും ഈ ഈസ ഉണ്ടാക്കിയ രീതിയിലൊന്നും അല്ല നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ ആ ലിങ്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇട്ടതിന്റെ ശേഷം. മദ്യപിച്ചു എന്ന് ഹദീസിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യം മുഹമ്മദ് എന്താണ് എം അക്ബർ കള്ളുപിടിച്ചതിന്റെ വീഡിയോ അതിന്റെ ഏകദേശം അവസാന ഭാഗമാകുമ്പോഴത്തേനും പുള്ളി പറയുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ചേർന്നപ്പോ എനിക്ക് തന്നു, ഞാനും കുടിച്ചെന്ന്. മദ്യം രണ്ടു തരം കൊണ്ടുവന്ന്, രണ്ടു തരം നിനക്ക് നാല് തരം മദ്യം ഞാൻ തരാം, നീ കുട്ടനാണ് വാ. അല്ല അജീഷ് ബ്രദറെ, ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് എം എമ്മിന്റെ അതിനകത്തുനിന്ന് തന്നെയാണ്. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ അവൻ എപ്പോഴെങ്കിലും മുക്കി കഴിഞ്ഞാ പിന്നെ കിട്ടത്തില്ല. ഈ വീഡിയോന്റെ ഫുൾ വീഡിയോ നമ്മുടെ കൊടിത്തോട്ടം ബാസിന്റെ അടുത്ത് ആ ഫുൾ വീഡിയോ ഉണ്ട്. അതിന്റെ സോഴ്സ് ഒന്നും പറയില്ല, പക്ഷെ ഈ വീഡിയോ അങ്ങനെ തന്നെയുണ്ട്. അതിനകത്താണ് ഇദ്ദേഹം പറയുന്നത് ഈ മുഹമ്മദ് നബിയെ പറ്റി ചിന്തിക്കുമ്പോൾ മുസ്ലിം യുവതകളുടെ ഇടയിൽ ഒരു അപകർഷതാബോധം ഉടലെടുത്തിരിക്കുന്നു. അത് ഈ വീഡിയോയിൽ തന്നെയാ പറയുന്നത്. വന്നിട്ട് പഠന രീതിയിൽ പറഞ്ഞു പറഞ്ഞു വന്നയാൾ അവസാനം പരിഹാസത്തിലേക്ക്. ഇവിടെ നിന്ന് പരിഹസിക്കാൻ അറിയാൻ വേണ്ടിട്ടാ ഞാനതുകൊണ്ട് അപ്പോഴേ നമ്മൾ ആ സമയത്ത് തന്നെ ആ രീതിയിൽ തന്നെ പോകുന്നത്. കാരണം നമുക്കറിയാം ഇത് എവിടെ പോയി ഇത് നിൽക്കുന്നു. ഈ പുള്ളിയുടെ സംസാര രീതി പരിഹാസത്തിലേക്കാ പോകുന്നത്. നിങ്ങൾ കള്ളു കുടിക്കുന്നത്, ആര് കള്ളു കുളിക്കുന്നത്? ഞങ്ങളെപ്പോ കള്ളു കുടിച്ചു? ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ് കള്ളുകുടിയാൻ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന്. അപ്പൊ ഇവന്മാര് നമ്മുടെ തലയിലോട്ട് കള്ളുകുടി നമ്മുടെ തലയിലോട്ട് വെച്ച് തരിക. അല്ല, 25 പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ അനുയായികൾക്കും പറ്റി. അപ്പൊ മുഹമ്മദിന്റെ അനുയായി ഇവനും പറ്റി. അതാ ഒന്ന് കട്ട് ചെയ്ത് എടുത്തേക്കണം ഉച്ച കഴിയുമ്പോ. വേറൊരു കാര്യം, പാലക്കാട് മദ്യത്തിന്റെ ഡിസ്റ്റിലറി ഉണ്ട്, ചാലക്കുടിയിലുണ്ട്. കിങ് ഫിഷറും എം എച്ച് ഒക്കെ ഉണ്ടാക്കുന്ന കേരളത്തിലാണ് ബിയറും ഒക്കെ. ഇതിൻ്റെ അകത്ത് ഇവന്മാർക്ക് എത്ര പേർക്ക് ഷെയർ ഉണ്ടെന്നറിയാവോ? ഈ മുസ്ലിങ്ങൾക്ക് പോൾസാ കമ്പനിയിൽ ചാലക്കുടി പോയിട്ടൊന്ന് നോക്കിയാൽ മതി. ചാലക്കുടി ചെന്ന് കഴിഞ്ഞാൽ കാണാം പോൾസാ കമ്പനി. അവിടെ ചെന്നിട്ട് നോക്ക് എത്ര മുസ്ലിങ്ങൾക്ക് ഷെയർ ഉണ്ടെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഒരു കാര്യം ചെയ്താൽ മതി, ഈ 2018 കോവിഡിന്റെ സമയത്ത് കാശ് പോയത് കൊണ്ട് നിലവിളിക്കുന്ന കുറെ എണ്ണം ഉണ്ട്, അതുകൂടെ നോക്കിയാൽ മതി ആരൊക്കെയാണെന്നുള്ളത്. ഓൾസാങ് കമ്പനിയിൽ എത്ര പേര് വേണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാശ് ഇതുള്ള? ഈസാ നബി പറഞ്ഞെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ അടുത്ത് വരുവിൻ, ഏത് ഈസയാണോ അത് പറഞ്ഞത്? അത് നമ്മുടെ കർത്താവാണ് പറഞ്ഞത്, ഈസാ അത് ഒരിക്കലും പറഞ്ഞിട്ട്. ഈസാ നബി ആയിരിക്കത്തില്ല, മദ്രസയിലെ ഈസയായിരിക്കും പറഞ്ഞത്, നീ ഇങ്ങോട്ട് വാടി പുള്ളയെന്ന്. കുഞ്ഞുങ്ങളെ അടുത്തോട്ട് വിളിപ്പിച്ച് പീഡിപ്പിച്ച ഒരു മുഹമ്മദിന്റെ അനുയായിയാ പറയുന്നു കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വരാൻ. എടാ നിങ്ങളുടെ നസ്രയൻ അത് മനസ്സിലായില്ല. നസ്രയന ശരിയാണ്, ഈസ പറഞ്ഞിട്ടുണ്ട്, മദ്രസയിലെ അധ്യാപകനായ ഈസയെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അജ്ജനെ നമ്മൾ സ്വർഗം കാണിച്ചു തരാന്ന്. സവാരി നടത്തിയായിരിക്കും സ്വർഗം. അതെ, നസ്രയന് ഞാനൊരു സാധനം ബാക്ക്ചാനലിൽ ഇട്ടിട്ടുണ്ട്, ആ അടുത്ത് മുകളിലേക്ക് ഒന്ന് പിൻ ചെയ്തേര്, മദ്രസയിൽ പോയിട്ട് വന്ന ആൾക്കാരെ പരീക്ഷിക്കുന്നതല്ല പരിശോധിച്ചു നോക്കുന്നതാണ്. ഒരു സാധനം ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേര്, നോക്കിയിട്ട് വേണമെങ്കിൽ എടുത്ത് പിൻ ചെയ്യ് കണ്ടിട്ട്. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അജീഷ് ബ്രദർ, ഇതെല്ലാം ഈ ഫേസ്ബുക്കിന്റെ ലിങ്കുകൾ എടുക്കല്ലേ? ഇതൊന്ന് എ സി അതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, വീഡിയോസ് എല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എവിടെയെങ്കിലും ഇതിനകത്ത് യൂട്യൂബിനകത്ത് കേട്ട് പിന്നെ നമുക്ക് കിട്ടത്തില്ല. ഇത് എസി സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് എനിക്ക് ഇത്രയും പരിപാടികളൊന്നും എനിക്ക് അറിയത്തില്ല ഉള്ള കാര്യം പറയാൻ. ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എം അക്ബറിന്റെ അത് റെക്കോർഡിങ് നമ്മള് പ്ലേ ചെയ്തിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, നാളെ ഇവന്മാര് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടത്തുമില്ല. അതെന്താ വെച്ചാൽ നിങ്ങൾ ഇതിപ്പോ മദ്രസയിൽ പോയിട്ട് വന്ന പിള്ളേരുടെ ഇത് എങ്ങനെ ഉണ്ടോ നോക്കുന്നേ, ഇതാണ് അവസ്ഥ.